നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഒറ്റ മനസ്സാലെ പോരാടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവരെ അവഹേളിച്ച കെ മുരളീധരൻ എം പി മാപ്പ് പറഞ്ഞതിന് ശേഷം ഇന്നിപ്പോ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നു. നിയമസഭയിൽ ബി ജെ പിക്ക് പ്രാതിനിധ്യമില്ല. നഗരസഭയിൽ ബി ജെ പിയുടെ അതേ അവസ്ഥയാണ് ഈ പറയുന്ന കോൺഗ്രസിനുള്ളത്. അപ്പോ ബി ജെ പിയുടെ പ്രശ്നം എവിടെയെങ്കിലുമൊക്കെ അവതരിപ്പിക്കണ്ടേ? അതിന് നമുക്ക് സഹായിക്കണ്ടേ? എന്തൊരു നാണം കെട്ട ഒത്തുകളിയാണിത്. ബി ജെ പിയുടെ പ്രശ്നം കഴിഞ്ഞ കുറച്ച് ദിവസമായി രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി ആ വിഷയത്തെ ബി ജെ പിക്ക് ഇന്ധനം പകരുകയാണ്. ആ ചെയ്യുന്ന സമരത്തിന് എന്തെങ്കിലും പ്രചോദനം വേണ്ടേ? അല്ലാതെ 4, 3, 7 കൗൺസിലർമാരാണ് ഈ പറയുന്ന യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായിരുന്നു, ഇരുന്ന് ബി ജെ പിയെ വളർത്തി. ബി ജെ പിയെ വളർത്തിയിട്ട് അവരുടെ ബി ടീമായി നിന്നുകൊണ്ട് മേയർക്കെതിരെ പോരാടുകയാണ്. നിയമസഭയിലൊക്കെ ഇന്ന് പറഞ്ഞ വർത്തമാനങ്ങൾ കേൾക്കാനിടയായി. അതായത് എം ബി വിൻസെന്റ് എം എൽ എയുടെ വർത്തമാനം, എം ബി വിൻസെന്റ് ജയിച്ചു വന്നത് ബി ജെ പിയുടെ കൂടി പിന്തുണ കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവിടെ വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായത്. എന്തുകൊണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി എന്നുള്ള വസ്തുതയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നാണല്ലോ. ഇപ്പൊ ബി ജെ പിയുടെ സമരത്തിനോട് ഒരു പ്രത്യേക മനോഭാവവും, ആര്യ രാജേന്ദ്രൻ എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണ്. അഴിമതി ചെയ്തത് ഉദ്യോഗസ്ഥർ, പക്ഷേ എങ്കിലും അവിടുത്തെ ഭരണസമിതിയിലെ ആര്യ രാജേന്ദ്രൻ എന്നൊരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് അവഹേളിക്കാൻ പറ്റിയാലോ? അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മൈലേജിനെ, അല്ലെങ്കിൽ ഒരു സ്വീകാര്യതയെ, അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒരു സ്വാധീനത്തെ ഇല്ലാതാക്കാൻ ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്ന യു ഡി എഫ് എന്തുകൊണ്ടാണ് കേരളത്തിൽ തകർച്ച നേരിടുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത്. എന്തൊരു വൃത്തികെട്ട നാടകമാണ് അവിടെ നടക്കുന്നത്. വി വി രാജേഷ് എന്ന വ്യക്തി എല്ലാ ദിവസവും പറയുകയാണ്, അതായത് ഈ സമരത്തിനെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലേ, തിരിഞ്ഞു നോക്കുന്നില്ലേ എന്ന്. ഇപ്പോ ശിക്കാരി ശംഭുവിന്റെ അവസ്ഥയാണ് വി വി രാജേഷിന്റെ കാര്യം പറഞ്ഞാൽ. ഈ ചക്ക വീണ് മുയൽ ചത്തു, അപ്പോ ഞങ്ങളാണ് ആ ചക്ക അടത്തിട്ട് എന്നുള്ള കാര്യമാണ് വി വി രാജേഷ് അവകാശപ്പെടുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക ഒരു അറസ്റ്റ് ഉണ്ടായി, അതിപ്പോ ഞങ്ങളുടെ സമരം കൊണ്ടാണ് അറസ്റ്റ് ഉണ്ടായെന്ന് അവരെന്നെ ഏറ്റെടുക്കുകയാണ്. എന്തൊരു ഗതികേടാണ്. ഈ നാട്ടിൽ പ്രളയത്തിലൊക്കെ പെട്ട് തിരുവനന്തപുരം നഗരാതിർത്തിയിൽ തന്നെ വെള്ളക്കെട്ടും വലിയ പ്രശ്നങ്ങളുമായി ജനം ബുദ്ധിമുട്ടുകയാണ്. അപ്പോ ഹോമവും നടത്തി പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് നല്ല തോതിലുള്ള ഒരു സമരം അങ്ങോട്ടേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സമര ഉത്സവം എങ്ങനെയെങ്കിലൊക്കെ കൗൺസിലിന്റെ പൈസയല്ലേ മാസാമാസം കിട്ടുന്നുണ്ട്, ആ പൈസയൊക്കെ കിട്ടുന്നതിന് എങ്ങനെയെങ്കിലൊക്കെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കണമല്ലോ. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ സമരം കൊണ്ട് ഇവർ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഗുണം? ഒരു ഗുണവും ഇല്ല. 35 വാർഡുകളിൽ, അത് കോൺഗ്രസിനോട് കൂട്ടുമ്പോൾ 10-45 വാർഡുകളിൽ ഇപ്പോ നാഥനില്ലാത്ത അവസ്ഥയായി. രാവിലെ മുതൽ എന്റർടൈൻമെന്റിന് വരുന്നു, വൈകിട്ട് ആകുമ്പോൾ വീടുകളിലേക്ക് പോകുന്നു. വൈകിട്ട് കുറച്ച് ബന്ധുക്കളും കുറച്ച് ആൾക്കാരുമായിട്ട് രാപ്പകൽ സമരം എന്ന പേരിലൊക്കെ എന്തൊക്കെയോ ചില കോലാഹലങ്ങൾ അവിടെ നടത്തുന്നു. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥ. അതാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പോ അതിനെ ഇപ്പോ കോൺഗ്രസ് ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഈ സമരത്തിനെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് കുറെ ദിവസമായി ബി ജെ പി കാർ നടക്കുമ്പോൾ ഇപ്പോൾ അതിനെടുത്ത് നിയമസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ മേയറുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ എം ബി വിൻസെന്റിനെ പോലൊരു എം എൽ എ തയ്യാറായിരിക്കാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, തിരുവനന്തപുരം എന്ന ജില്ലയിൽ നിന്ന് ആകെ തെരഞ്ഞെടുക്കപ്പെട്ട ഏക കോൺഗ്രസ്സുകാരനാണ് എം ബി വിൻസെന്റ് എം എൽ എ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കോവളം സീറ്റിൽ ബി ജെ പി ഒരു പ്രമുഖനെ മാറ്റി നിർത്തി ഇവിടെ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയെ നിർത്തിയത് എന്തിനാണെന്ന് ബി ജെ പിക്ക് അകത്ത് തന്നെ ആരോപണം ഉയർന്നിരുന്നു. അതായത് ബി ജെ പി അവിടെ നടത്തിയ പല സമരങ്ങൾക്കും കുതുകാൽ വെച്ച വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയുടെ താമര ചിഹ്നം കൊടുത്ത് ഈ പറയുന്ന കോവളത്ത് മത്സരിപ്പിച്ചു. എന്തിനാണ്? ഈ നാടാർ വിഭാഗത്തിന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അങ്ങനെയാണ് വിൻസെന്റ് ഇപ്പോ അവിടെ വിജയിച്ച് കയറി എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ ഇപ്പോ അദ്ദേഹം നടത്തുന്ന ഈ ഒരു പ്രത്യേകതരം മനോഭാവം, അല്ലെങ്കിൽ ബി ജെ പിയോടോ മേയറോടോ ഒരു വിമർശന സ്വഭാവത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഈ പ്രശ്നം എന്തുകൊണ്ടെന്നാൽ ഇവിടെ അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിക്കെതിരെ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഉന്നയിച്ച സ്ത്രീ വിരുദ്ധ പരാമർശം, അതിനെ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറഞ്ഞ് ഓടിയതിന് പിന്നാലെ ഇന്ന് ഈ വിഷയം നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുമ്പോൾ, ബി ജെ പിക്ക് വേണ്ടി ഈ വിഷയത്തെ നിയമസഭയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇനി തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നത്? ഏതെങ്കിലും കാലത്ത് അത് നടപ്പാകുന്നതാണ്.
ഒരു കാലത്തും പ്രതീക്ഷ വേണ്ടെന്നേ. കാരണം ഇപ്പോൾ തന്നെ ഒറ്റ സംഖ്യയിൽ ഒതുങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നല്ല, ബി ജെ പി തുടങ്ങി വെച്ച സമരത്തിന് പിന്നിൽ നിൽക്കുകയാണ്, ചൂട്ടും കത്തിച്ച് വഴിതെളിച്ചു കൊടുക്കുകയാണ് അവർക്ക്. അപ്പോ അങ്ങനെ നിൽക്കുന്ന ഈ പറയുന്ന കോൺഗ്രസുകാർക്കോ യു ഡി എഫുകാർക്കോ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു വിഷയത്തിൽ സ്വന്തം നിലപാടെന്ന് പറയുന്ന കാര്യമുണ്ടോ? ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ ബി ജെ പി എന്ന് പറയുന്നു, അതിനെ വൈകിട്ടാകുമ്പം കോൺഗ്രസ് ഏറ്റു പറയുന്നു. ഈ ഒരു രീതി അവലംബിച്ച് ബി ജെ പിയുടെ പിന്നിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ്. എന്നിട്ടും മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ പ്രധാന ശത്രു ആരെന്ന് ചോദിച്ചാൽ അത് ഇടതുപക്ഷമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ബി ജെ പിയോട് നമുക്ക് ഒരു പ്രത്യേക മനോഭാവമാണ്. ബി ജെ പി ശത്രുവാണെന്ന് വാക്കാൽ പറയുമെങ്കിലും മനസ്സുകൊണ്ട് ഒരു കാലത്തും കോൺഗ്രസിന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പ്രശ്നത്തിൽ നഗരസഭയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ പോലും അതിലൊന്നും സംതൃപ്തി വരാതെ മേയർ എന്ന വ്യക്തിക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. ഇപ്പോ ഒരാൾക്ക് പറഞ്ഞതിന്റെ അനുഭവം കിട്ടിയിട്ടുണ്ട്. അത് ഈ പറയുന്നവരുടെയൊക്കെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോഴാണ്. കെ മുരളീധരൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ അദ്ദേഹം മുൻപന്തിയിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ, അച്ഛൻ നേതാവായതുകൊണ്ട് ഇന്ന് ഈ കാണുന്ന ഒരു നേതാവായി മാറിയൊരു വ്യക്തിയാണ് മുരളീധരൻ. പക്ഷേ ആര്യരാജേന്ദ്രൻ അങ്ങനെയല്ല. ആര്യരാജേന്ദ്രൻ ഒരു സംഘടനയിലൂടെ പ്രവർത്തിച്ച് വളർന്നു വന്ന് ഒടുവിൽ അതിൽ അർഹതപ്പെട്ട ഒരു അംഗീകാരമായിട്ടാണ് ഈ പറയുന്ന മേയർ എന്ന പദവിയിലേക്ക് എത്തിയത്. അതായത് ഈ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചതല്ല എന്ന് പറയാം. മുരളീധരനൊക്കെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ച് പുറത്തിറക്കിയതുകൊണ്ട് അല്ലെങ്കിൽ വിൻസെന്റൊക്കെ അങ്ങനെ പുറത്തിറങ്ങിയതുകൊണ്ടാണ്, പ്രത്യേക ജാതി പ്രിവിലേജ് ഒക്കെ വെച്ച് കടന്നു വരുന്നത് കൊണ്ടാണ് ഇതൊന്നും അറിഞ്ഞുകൂടാത്തത്. എല്ലാ കാലത്തൊന്നും ഇതൊന്നും നിലനിൽക്കുമെന്ന് വിചാരിക്കേണ്ട. ഈ തീയിൽ കുറുത്തു വന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന ആര്യരാജേന്ദ്രനൊക്കെ. അതിനെ നിങ്ങളിപ്പോൾ ബി ജെ പിയുടെ അല്ല ആരുടെയൊക്കെ വക്കാലത്ത് എടുത്തുകൊണ്ട് വന്നാൽ പോലും ആര്യരാജേന്ദ്രന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വയ്ക്കാനുള്ളത്.